ചില നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന വളരെയധികം സന്തോഷം ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ സമ്മാനങ്ങളും മറ്റും കിട്ടുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനനേട്ടവും പ്രതീക്ഷിക്കാം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഭൂമിലാഭം ഉണ്ടാകും. കൃഷിയിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം. എല്ലാവരുമായും പ്രീതികരമായ രീതിയിൽ പെരുമാറുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി സ്ഥിരത കൈവരുന്നതായിരിക്കും. എന്നിരുന്നാലും തന്നെ അമിതമായി ചിലവാക്കാനുള്ള മനോഭാവമൊന്നും പ്രകടിപ്പിക്കുന്നതായി കാണുന്നില്ല. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദേശ യാത്രയ്ക്കും അതുപോലെ തന്നെ വിദേശ ജോലിക്കും ആയുള്ള അറിയിപ്പുകളും മറ്റും തീരുമാനമാകുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭങ്ങളുടെ ദിവസമായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിതത്തിൽ ഉടനീളം ഈ സമാധാനവും സന്തോഷവുമായി മുൻപോട്ട് പോകുവാൻ കൂടി ശ്രദ്ധിക്കുക. പലവിധത്തിലുള്ള പുരോഗതികൾ ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ചിട്ടി, ബാങ്ക് എന്നിവ മുഖേന പ്രയാസങ്ങൾക്ക് സാധ്യത. അമിതമായ ആത്മവിശ്വാസം കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തൊഴിൽ നഷ്ടം സംഭവിക്കുന്നതാണ്. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു കഴിയുന്നതായിരിക്കും നല്ലത്. ദുശീലങ്ങൾ ശീലിക്കാതെ ഇരിക്കുക. അടുത്തത് പുണർ നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷവും സമാധാനവും കിട്ടുന്നതായിരിക്കും. തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാക്കുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. അനുകൂലമായ വിവാഹബന്ധം വന്നു ചേരും. എല്ലാവരുമായും വളരെ സൗമ്യതയോടുകൂടി പെരുമാറുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികം വന്നു ചേരുന്നതും ആയിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മാതാവിന് രോഗശാന്തിക്ക് സാധ്യത. സമ്മാനങ്ങളും മറ്റും ലഭിക്കും. ധനാഭിവൃദ്ധിയുടെ സമയം ആയിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഏറ്റെടുത്തു കഴിഞ്ഞ ജോലികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആധ്യാത്മികതയും ദൈവാധീനവും ഉണ്ടാകുന്നതാണ്. ആകർഷകത്വം എല്ലായിടത്തും നിഴലിച്ച് നിൽക്കുന്നതും കാണുവാൻ സാധിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്ത് നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ സമാഗമം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനനേട്ടം അനുഭവത്തിൽ വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ശത്രുനാശം വന്നു ചേരുന്നതായിരിക്കും. ചെലവിനൊപ്പം വരവും വർദ്ധിക്കും. കടബാധ്യതകൾ കുറയുന്നതായിരിക്കും. അടുത്തത് ചിത്രനക്ഷത്രമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ മറ്റും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ വിജയം നേടുവാൻ സാധിക്കും. വീടിനോട് പ്രത്യേക താല്പര്യം പ്രകടമാക്കുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. കുടുംബത്തിൽ വളരെയധികം സുഖം അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും. കൂടാതെ തന്നെ സമാധാനവും വളരെയധികം ഇഷ്ടപ്പെട്ട ഭക്ഷണ ലഭ്യതയും ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരും. ശത്രുക്കളെയും മറ്റും പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ധനനേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന സംഗതികൾ പിന്നീട് പ്രയാസങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടം അനുഭവത്തിൽ വരാം. രഹസ്യ ജീവിതം പ്രശ്നങ്ങൾക്ക് കാരണമാകും. പരീക്ഷണങ്ങളെ നേരിടുവാൻ തയ്യാറാകേണ്ട അവസ്ഥ വന്നു ചേരാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. എല്ലാ രംഗത്തും പരാജയ സാധ്യത. കൂടാതെ തന്നെ അപായ ഭീതിയും കാണുവാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. അപകടത്തിൽ നിന്നും പാഠം ഉൾക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. വീട് വിട്ട് നിൽക്കേണ്ടി വരും. കർമ്മമേഖലയിൽ അനിശ്ചിതത്വത്തിന് സാധ്യത.
അടുത്തത് പൂരട നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന കലഹവും ധനനഷ്ടവും ഉണ്ടാകാം, രഹസ്യ ജീവിതം അനുഭവത്തിൽ വരാം. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. യാത്രാക്ലേശം അനുഭവത്തിൽ വരാം. രഹസ്യ സ്വഭാവം, മറ്റുള്ളവരുമായി പങ്കിടുന്നത് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായി പോകുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ധനലാഭം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. പഠനകാര്യങ്ങളിൽ വിജയത്തിന് സാധ്യത. അടുത്ത ഉട്ട നക്ഷത്രമാണ്. അധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റും. സ്വർണലാഭം ഉണ്ടാകും. യാത്രയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. അടുത്ത ചതയ നക്ഷത്രമാണ്. ഭാര്യാഗുണം ഉണ്ടാകും. സ്വാധീനശക്തി വർദ്ധിക്കും. അന്യദേശവാസം ഗുണം ചെയ്യും. ഭർതൃസ്നേഹം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി പുരുട്ട നക്ഷത്രമാണ്. ഈശ്വരാധീനം ഉണ്ടാകും. ആത്മനിയന്ത്രണ ശേഷി വർദ്ധിക്കും. ധനപ്രാപ്തി അനുഭവത്തിൽ വരും. നേട്ടം, സാമ്പത്തിക നേട്ടം ഒട്ടും പ്രതീക്ഷിക്കേണ്ടതായില്ല. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. സ്വന്തം കുടുംബത്തോട് മാത്രമേ കൂറും സ്നേഹവും കാണുകയുള്ളൂ. ആത്മീയപരമായ കാര്യങ്ങളിൽ പോലും അമിതമായ താല്പര്യം പ്രകടമാക്കുന്നതായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ആരോഗ്യവും തൃപ്തികരമായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മികച്ച ദിവസമായിരിക്കും. ശത്രുക്കളെയും മറ്റും പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ജീവിതത്തിൽ പല വിധത്തിലുള്ള പുരോഗതികൾ അനുഭവത്തിൽ വരും. രോഗശമനം ഉണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. ക്ഷേത്ര ദർശനം സാധ്യമാകും. ഉല്ലാസയാത്രകൾക്ക് പോകുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ എന്നിവയൊക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതിന് കൃത്യമായ മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.